അറിയാമോ ഇവനെ പി ടിവി ഇതിലെ കയറി ഇരുന്നിട്ട് ഇവനെ ക്യാമറ കിട്ടി ഇവൻ നാട്ടിൽ മൊത്തം വലിയ സ്റ്റാർ ആയിട്ട് അവിടെ ഞെളിഞ്ഞേട് നടക്കും. എനിക്ക് എന്ത് വില ഉണ്ട് അവിടെ ചെല്ലും പിന്നെ സൈൻ ചെയ്യില്ലേ? എനിക്ക് ക്ഷീണമല്ലേ അത്. എന്നാൽ അത് എന്നെ ഒന്ന് കാണിക്കണില്ല ഇവിടെ. ഞങ്ങൾ കുടുംബം, ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ അടുത്ത കുടുംബമാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇവൻ്റെ വീട്. പക്ഷെ ഞങ്ങൾ ശത്രുതയാണ്, ആജന്മ ശത്രുക്കളായി മാറിയിരിക്കണ ഇപ്പൊ. അറിയോ ഇവൻ എൻ്റെ അച്ഛനെ കുറിച്ച് എന്താ നാട്ടിൽ പറഞ്ഞു നടക്കുന്ന വിഷയം അറിയാമോ? എൻ്റെ അച്ഛൻ കുരങ്ങൻ്റെ സ്വഭാവമാണ് എൻ്റെ. എന്തൊക്കെ പറഞ്ഞാലത് ഞാൻ നടപടിയാക്കുന്ന കേസല്ലത്. ഞാനൊരു കാര്യം കൂടി പറയാം. ഞാനിവിടെ ഗ്രൂമിങ്ങിന് വന്നില്ലേ ഫസ്റ്റ് തന്നെ, ഗ്രൂമിങ്ങിന് വന്ന് ഞാൻ നേരെ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്ത്. ഞാൻ വീട്ടിൽ മുറ്റത്തേക്ക് ഇറങ്ങി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഓരോ സംഭവങ്ങൾ കാണിക്കുമ്പോ ഇവൻ അവിടെ നിന്ന് കല്ലെടുത്തെറിയ. പിന്നെ മാത്രം ഓലപ്പടക്കൂലേ, ഓലപ്പടക്കം കത്തിച്ച് എൻ്റെ മേത്തേക്ക് നിന്ന്. പിന്നെ ഞാൻ ഓടി അകത്ത് കയറും. പിന്നെ ഞാൻ പുറത്തിറങ്ങി ഇവനില്ലാത്തതൊക്കെ നോക്കി ഞാൻ കളിച്ചു തുടങ്ങുമ്പോഴേക്കും ഇവൻ പമ്പ് വെച്ചിട്ട് എന്നെ വെള്ളം ചീറ്റിക്കുക. അതും കഴിഞ്ഞ് ഞാൻ ഓടി ഒളിച്ചേക്കും. പിന്നെ ഇവൻ മാറി നേരം വീണ്ടും ഞാൻ വരും. വീണ്ടും ഞാൻ വന്നതിൻ്റെ പെർഫോമൻസ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ എന്താ വെച്ചാൽ എന്താ ടേബിൾ ഫാനില്ലേ, വേലിക്ക് ഇങ്ങനെ വെച്ചിട്ട് കറക്കി അങ്ങോട്ട് ഇട്ട് മുളക് കൂടി എൻ്റെ മുഖത്തേക്ക് കണ്ണിലേക്ക് എറിപ്പിക്കും. അങ്ങനത്തെ അവനാണ് ഈ കയറിയിരിക്കണം. എനിക്ക് സഹിക്കും. എനിക്ക് ഇവൻ ഇങ്ങനെ എന്നെ റിഹേഴ്സൽ ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഈ വേദിയിൽ ഒന്ന് പെർഫോം ചെയ്യാൻ കഴിയാത്തത്. ചോദിച്ചു നോക്കാനോട്. പുള്ളി റിഹേഴ്സൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്? സഹിക്കാൻ വയ്യണ്ട. ഒരു കാര്യം മനസ്സിലായോ? ഞാനും ഇവിടുത്തെ ഗസ്റ്റും ഡയാനയും ഈ ക്രൂ മെമ്പേഴ്സും ഒക്കെ നിങ്ങളൊരാൾ ഇവിടെ ഉള്ളത് കാരണം എന്തോരം സഹിക്കുന്നുണ്ടെന്ന്. എന്നൊരു കാര്യം ചെയ്യാം, നിങ്ങളെല്ലാവരും അവന്റെ സൈഡാണല്ലേ.